ഹലോ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഒരു കഥ വായിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ അതായത് ഒരു ഗ്രോസറി ഷോപ്പാണ് ഒരു ഗ്രോസറി ഷോപ്പ് നടത്തുന്ന ഒരാളാണ് ഒരു പലചരക്ക് കടക്കാരൻ അപ്പോൾ ഇയാൾ അത്യാവശ്യം നന്നായിട്ട് കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ബിസിനസ്സൊക്കെ ഇയാളുടെ കടയിലുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇയാളുടെ കടയുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു കടയുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് ഇയാളുടെ ശ്രദ്ധയിൽ പെടുന്നു അപ്പോൾ ഇയാളിങ്ങനെ ആ കടയുടെ പണികളൊക്കെ ഭയങ്കര തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇയാൾ ആദ്യം വിചാരിക്കണത് അത് വേറെ എന്തോ ഒരു കടയാണ് അതായത് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കണ ഒരു കടയാണെന്നാണ് ഇയാൾ വിചാരിക്കുന്നത് പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് അതും ഒരു ഗ്രോസറി ഷോപ്പ് തന്നെയാണ് ഇയാളുടെ കടയെക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു കടയാണ് ഇയാളുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അപ്പൊ ഇതറിയുന്ന ആ ഒരു നിമിഷം തൊട്ട് ഇയാളുടെ സമാധാനമൊക്കെ പോയി ഇയാൾ വിചാരിക്കുന്നു ആ കട വന്നതോടുകൂടി പിന്നെ എന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇതാവും ഒരാളും പിന്നെ എന്റെ കടയിൽ വരില്ല എല്ലാ ആളുകളും അങ്ങടേ പോളൂ പിന്നെ എന്റെ ബിസിനസ് ഒക്കെ പോവും ഞാൻ ആകെ നശിച്ചു പോവാൻ പോവാണ് എന്നൊക്കെയുള്ള ചിന്തയായി പിന്നെ ഇയാൾക്ക് അതോടുകൂടി അയാളുടെ ഉറക്കമൊക്കെ പോയി അയാൾ ആകെ വല്ലാതെയധികം ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുന്നു അവസാനം അയാൾ തീരുമാനിക്കുന്നു എന്തായാലും ഒന്ന് പള്ളിയിൽ പോയിട്ട് ഒന്ന് അച്ഛനെ കണ്ട് സംസാരിച്ചു നോക്കാം ഈ കാര്യം എന്ന് വിചാരിച്ചിട്ട് അയാൾ പ്രീസ്റ്റിനെ കാണാനായിട്ട് പള്ളിയിലോട്ട് പോകുന്നു അങ്ങനെ പള്ളിയിൽ പോയിട്ട് അച്ഛനെ കണ്ടിട്ട് ഇയാൾ ഇയാളുടെ കാര്യങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെ ഒരു കട വരുന്നുണ്ട് അപ്പോൾ അത് വന്നാൽ പിന്നെ എന്റെ കടയിൽ കച്ചവടമൊന്നും ഉണ്ടാവില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛനൊന്ന് അയാളെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ ഒരു കട തുടങ്ങരുത് എന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അച്ഛൻ പറയുന്നു എനിക്കങ്ങനെ ഒരാളോടും കട തുടങ്ങരുത് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ എന്നും രാവിലെ നിങ്ങളുടെ കടയുടെ ഫ്രണ്ടിലെത്തിയിട്ട് നിങ്ങളുടെ കടയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയണം എൻ്റെ കട വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവും എൻ്റെ കടയ്ക്ക് ഒരു പ്രശ്നവും വരില്ല ഇപ്പം എങ്ങനെയാണോ എൻ്റെ കട പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് എൻ്റെ കട ഇനിയും മുന്നോട്ട് പോകുന്നതാണ് എന്ന് നിങ്ങൾ പറയണം അതുപോലെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിഞ്ഞ് നിന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആ കടയിലോട്ട് നോക്കിയിട്ട് നിങ്ങൾ പറയണം നിങ്ങളുടെ കടയും വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവും നിങ്ങളുടെ കട ഇവിടുത്തെ തന്നെ ഒരു നല്ല കടയായിട്ട് മാറട്ടെ എന്ന് നിങ്ങളിങ്ങനെ പറയണമെന്ന് പറയുന്നു അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇയാൾക്ക് കുറച്ച് ദേഷ്യം വരുന്നു ഇയാൾ പറയും ഞാൻ എന്തിനാ എൻ്റെ ഒരു ശത്രുവിൻ്റെ കടയിലോട്ട് നോക്കിയിട്ട് നിങ്ങളുടെ കടയും നന്നാവണം എന്നൊക്കെ പറയണത് എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് പറയുന്നു അപ്പൊ അച്ഛൻ ഇയാളോട് പറയാണ് നമ്മൾ എന്ന് നമ്മുടെ മനസ്സിൽ മറ്റൊരാളെ നശിക്കണം അയാൾക്ക് ഒരിക്കലും ഒരു നന്മയും വരുത്തരുത് നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യാത്ത ഒരാളാണ് അയാൾ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എന്ന് വിചാരിച്ച് തുടങ്ങുന്നു അത് ആദ്യം തിരിച്ചടിക്കുന്നത് നമ്മളെ തന്നെയായിരിക്കും അതായത് നമ്മുടെയൊക്കെ വീട്ടില് പണ്ടുള്ള ആളുകൾ നമ്മളോട് പറയാറുണ്ട് ഒരിക്കലും ഒരാൾ നശിക്കാനായിട്ട് പ്രാർത്ഥിക്കരുതെന്ന് മറ്റൊരാൾ നശിച്ചു പോണേ അയാൾക്ക് ഒന്നും ഇല്ലാണ്ടായി പോണേ എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും പ്രാർത്ഥിക്കരുതെന്ന് പറയാറുണ്ട് അങ്ങനെ നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം അതായത് നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നമ്മളെക്കാളും പഠിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെക്കാളും നല്ല ഉയർന്ന ജോലിയിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമ്മളെക്കാളും കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഉള്ള സ്ഥാനമൊക്കെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് നഷ്ടപ്പെടുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ മനസ്സിൽ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അപ്പൊ ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് ഓ അയാളൊന്ന് നശിച്ചു പോയിരുന്നെങ്കിൽ അയാളുടെ ഇതൊക്കെ ഒന്ന് നശിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിലപ്പോഴെങ്കിലും വിചാരിക്കാറുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ഒരിക്കലും വിചാരിക്കരുതെന്നാണ് പറയുന്നത് അതായത് നമ്മൾ എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നു ഒരാളെക്കുറിച്ച് വളരെയധികം നെഗറ്റീവായിട്ട് അയാൾക്ക് അയാളെക്കുറിച്ച് അയാൾ നശിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ചിന്തകൾ പോകുന്നു അതാദ്യം തിരിച്ചടിക്കുന്നത് നമ്മളെ തന്നെയായിരിക്കും ആ ഒരു ഫുൾ നെഗറ്റിവിറ്റി നമ്മുടെ നേർക്കായിരിക്കും തിരിച്ചു വരുന്നത് അപ്പോൾ എന്നും ആളുകൾ നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും നന്മ വരാനായിട്ട് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇത് ഈ കഥ വായിച്ചപ്പോൾ വളരെ രസമുള്ളൊരു കഥയായിട്ട് ഈ ഒരു മെസ്സേജ് ആ ഒരു കഥയിൽ കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവേ ചെയ്തിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളുമായിട്ട് തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ